അല്ലാഹുവേ സൂക്ഷിച്ചു. തക്വയുള്ളവരായി സൂക്ഷ്മതയുള്ളവരായി മുന്നോട്ട് പോകണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും ആ ബന്ധങ്ങൾ ഏതെല്ലാം രൂപത്തിലാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് കഴിഞ്ഞ കുത്തുബകളിൽ നമ്മൾ സൂചിപ്പിച്ചു വന്നത്. കുടുംബബന്ധത്തിൽ, രക്തബന്ധത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഊഷ്മളമായ ബന്ധവും പവിത്രമായ ബന്ധവും എന്ന് പറയുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു ബന്ധമാണ് എന്ന് കാണാൻ കഴിയും. ഉപ്പയോടും ഉമ്മയോടുമുള്ള കടപ്പാടുകളെക്കുറിച്ച് ഖുർആനും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും ധാരാളമായി നമ്മളെ ഉണർത്തുന്നതായിട്ട് കാണാൻ കഴിയും. വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും അല്ലാഹുവോടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കണം എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ അതൊക്കെയും കാത്തുസൂക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുമുണ്ട്. അപ്പോൾ അല്ലാഹുവോടുള്ള ഒരു കടപ്പാടും ബന്ധവും എന്ന് പറയുന്നത് നമസ്കാരം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ നമസ്കാരം എന്ന് പറയുന്നത് അത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അത് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമസ്കരിക്കാനുള്ള ആ ഒരു സമയത്ത് നമ്മൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടാവും വിശ്വാസികൾക്ക്. അങ്ങനെ ആ സമയം കഴിയുന്നതിന് മുമ്പ് നമ്മൾ ചിലപ്പോൾ വല്ല തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പം എത്ര വലിയ തിരക്കാണെങ്കിലും ആ സമയം നഷ്ടപ്പെടുകയാണ് എന്ന് കാണുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഏതൊരു തിരക്കാണെങ്കിലും അതൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ നമസ്കരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ അല്ലാഹുവോടുള്ള ഒരു ബാധ്യതയും കടപ്പാടുമാണ് അത്. അത് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് നമുക്കെല്ലാം അറിയാവുന്നത് കൊണ്ടാണ് ഒരു നേരത്തെ നമസ്കാരം പോലും നഷ്ടപ്പെടാതെ നമ്മൾ അതിൽ ശ്രദ്ധ കാണിക്കുന്നത്. എന്നാൽ ഇതുപോലെ അല്ലാഹുവോടുള്ള കടപ്പാട് പോലെ തന്നെ അത്ര തന്നെ പ്രധാനത്തോടുകൂടി അല്ലാഹു നമ്മളെ ഉണർത്തിയ ഒരു കടപ്പാടാണ് ഉമ്മയോടും ഉപ്പയോടുമുള്ള ബന്ധം എന്ന് പറയുന്നത്. വഖല്ലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് അല്ലാഹു പറയുന്നത് നിങ്ങൾ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സഹാബി വന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹി തആല യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതാണ്, കർമ്മങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അസ്സലാത്തു ലി വഖ്തിഹ, നമസ്കാരം അതിൻ്റെതായ സമയങ്ങളിൽ ഇങ്ങനെ നിർവഹിക്കുക എന്നുള്ളതാണ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത്. സുമ്മ ഐ, പിന്നെ എന്താണ് റസൂലെ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്കറിയാലോ, ബിറുൽ വാലിദൈൻ, നിന്റെ ഉപ്പയോടും ഉമ്മയോടും ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുക, അവർക്ക് നന്മ ചെയ്യുക എന്നതാണ് പിന്നെ ഏറ്റവും പ്രധാനം. അവിടെയും അള്ളാഹുവിനോടുള്ള ഒരു കടപ്പാടിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഉപ്പയോടും ഉമ്മയോടുമുള്ള കടപ്പാടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട് മാതാപിതാക്കളോട് നമുക്ക് ബാധ്യതകളുണ്ട്, കടപ്പാടുകളുണ്ട് എന്ന് പറയാറുണ്ട്. വിശുദ്ധ ഖുർആൻ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ച പദം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ബാധ്യത ഉണ്ട് എന്നുള്ള രൂപത്തിലല്ല പറയുന്നത്, മറിച്ച് ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു പദമാണ് ഉപയോഗിക്കുന്നത്. വബിൽ വാലിദൈനി ഇഹ്സാന,
അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ബിർറുൽ വാലിദൈൻ എന്ന പദം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇഹ്സാന്, ബിർറ് എന്നൊക്കെ പറയുന്ന പദങ്ങളാണ്. അത് കേവലമായ ഒരു കടപ്പാടും ബാധ്യത എന്ന അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് കടപ്പാടുകൾക്കും ബാധ്യതകൾക്കും അപ്പുറമായിട്ട് ചില ബന്ധങ്ങളും ചില കാര്യങ്ങൾക്കുമാണ് ഇഹ്സാൻ എന്ന് പറയാം. ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മളുടെ വീട്ടില് നമ്മളൊരു പണിക്ക് വേണ്ടിയിട്ട് ഒരു ജോലിക്കാരനെ കൊണ്ടുവന്നു, നമ്മളുടെ മുറ്റം വൃത്തിയാക്കാനോ പറമ്പിലെന്തോ പണിക്കോ വേണ്ടി കൊണ്ടുവരാണ്. അപ്പോ ജോലിക്കാരൻ വന്നു, രാവിലെ നമ്മള് വേണ്ട പണികളൊക്കെ പറഞ്ഞു കൊടുത്തു, അങ്ങനെ വൈകുന്നേരമാകുമ്പോ സമയമായപ്പോ പണി നിർത്തി വന്നപ്പോ നമ്മൾ അയാൾക്കുള്ള കൂലി കൊടുത്തു. അത് നമ്മളുടെ ഒരു ബാധ്യത നമ്മൾ നിർവഹിച്ചു, കാരണം പണിയെടുത്തതിനുള്ള കൂലി നമ്മൾ അയാൾക്ക് കൊടുത്ത് പറഞ്ഞു വിട്ടു. അതിൽ നമ്മളുടെ ബാധ്യത അവിടെ തീർന്നു. എന്നാ മറ്റൊരാള് ഇങ്ങനെ ഒരു പണിക്കാരൻ വന്നപ്പോ അയാൾക്ക് പണിയൊക്കെ പറഞ്ഞു കൊടുത്തു, അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ആ പണിക്കാരൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നാരങ്ങകളൊക്കെ തണുത്തത് കലക്കി കൊണ്ടുപോയി കൊടുത്തു. ഉച്ചക്ക് ഭക്ഷണത്തിന്റെ സമയമായപ്പോ വരാന്തയിൽ കൊടുക്കാതെ വീട്ടിന്റെ ഉള്ളിൽ കയറിയെടുത്ത് ഭക്ഷണം കൊടുത്തു. വൈകുന്നേരം പോകുമ്പോൾ നല്ല ചായയും കടിയൊക്കെ കൊടുത്തിട്ട് കൂലിയൊക്കെ കൊടുത്ത് അയാളോട് നല്ല വാക്കൊക്കെ പറഞ്ഞ് പണിയൊക്കെ നന്നായിട്ടുണ്ട് എന്ന രീതിയിൽ ഒരാൾ പെരുമാറിയാല് അത് ബാധ്യത നിർവഹിക്കൽ മാത്രമല്ല, അതൊരു ഇഹ്സാന് കൂടിയാണ്. നമ്മളുടെ ഓരോ കർമ്മങ്ങളും നമ്മളുടെ ബന്ധങ്ങളിലും ഈ പറയുന്ന ഇഹ്സാൻ ഉണ്ടാവണം എന്ന് അള്ളാഹു സുബ്ഹാന വ തആല ഇടക്കൊക്കെ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു മുഹ്സിനുകളെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതായത് നമുക്കൊരു കാര്യം ഒരു ബാധ്യത എന്നുള്ള അർത്ഥത്തിലും ചെയ്യാം, ഇഹ്സാനോടുകൂടിയും ചെയ്യാം. ബാധ്യത എന്ന അർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പണിയെടുത്തതിന് കൂലി കൊടുത്ത് പറഞ്ഞയച്ചു എന്നതൊരു ബാധ്യത നമ്മൾ നിർവഹിച്ചു, അവിടെ നമ്മൾ കുറ്റക്കാരനൊന്നല്ല. പക്ഷേ അള്ളാഹു കൂടുതലായി ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഇഹ്സാൻ ചെയ്യുമ്പോഴാണ്. മാതാപിതാക്കളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതായത് ഉപ്പയോടും ഉമ്മയോടുമുള്ള കടപ്പാട് എന്താണ്, ബാധ്യത എന്താണ് എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ അവർക്ക് ചെലവിനുള്ളതൊക്കെ കൊടുക്കാറുണ്ടല്ലോ എന്ന മറുപടിയല്ല നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. അത് നമ്മളുടെ ഒരു ബാധ്യത എന്ന അർത്ഥത്തിൽ മാത്രമല്ല ബന്ധത്തെ കാണേണ്ടതെന്നാണ്. ഇപ്പൊ സാധാരണയായിട്ട് നമുക്കറിയാലോ, ഇപ്പോ ഉപ്പയും ഉമ്മയും ഒക്കെ നമ്മളുടെ ഉണ്ടാകുമ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് വിവാഹ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മള് പ്രത്യേകമായിട്ട് വീടൊക്കെ താമസം മാറും. അങ്ങനെ താമസം മാറുന്നതിനെയൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഓരോ ദാമ്പത്യ ജീവിതത്തിലും ഓരോ ദമ്പതികളും അവരുടേതായ സ്വകാര്യമായ ഇടങ്ങൾ ഉണ്ടാവുക എന്നതൊക്കെ തന്നെയാണ് ഇസ്ലാം അതിൽ കാണുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ അങ്ങനെ നമ്മൾ വേറിട്ട് പോരുമ്പോൾ പിന്നീട് മാതാപിതാക്കളോട് ഉപ്പയോടുള്ള ബന്ധം ഉമ്മയോടുള്ള ബന്ധമൊക്കെ അതോടുകൂടി തീരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പലപ്പോഴും മാറിപ്പോകാറുണ്ട്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അവിടെയാണ് ഇസ്ലാം സിലത്തുർ റഹ്മ എന്ന് പറയുന്നത്. സിലത്ത് എന്ന് പറഞ്ഞാൽ ചേർത്ത് വെക്കുക എന്നാണ്. അതായത് പോരാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുന്നില്ല. ഒരു സംഗതി ചേർത്ത് വെക്കണമെങ്കിൽ അതിൽ ഒരു വേർതിരിവ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ മാറി താമസിക്കുമ്പോ ആ ബന്ധം ഇടക്കിടക്ക് ചെന്ന് ചേർത്ത് വെക്കണം എന്നാണ്. ചില ആളുകൾ ഉണ്ടാകും, അവരെന്ത് ചെയ്യും, അവരോരോ മാസവും കൊണ്ടുപോയി ഒരു സംഖ്യയൊക്കെ കൊടുക്കും, ഉപ്പാക്കും ഉമ്മാക്കുള്ള ഭക്ഷണത്തിനുള്ളതും അവർക്ക് ആവശ്യമുള്ളതും മരുന്നും കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു കൊടുക്കും, ഞാൻ ബാധ്യത ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന രൂപത്തിൽ. എന്നാൽ അള്ളാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു ബാധ്യത മാത്രമല്ല, മറിച്ച് ഒരു ഇഹ്സാനാണ്. ബാധ്യതകൾക്കപ്പുറം അവരാഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. കുറച്ച് ഉപ്പയും ഉമ്മയും ഒക്കെ മക്കൾ വലുതായി കഴിയുമ്പോൾ അവരിൽ നിന്നൊക്കെ അങ്ങ് മാറിപ്പോകുമ്പോൾ ഇടക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ടാകും, ഒന്ന് അടുത്ത് വന്ന് ഇരിക്കണം, അവര് കുറച്ച് സമയം സംസാരിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ എല്ലാ ഉപ്പാർക്കും ഉമ്മാർക്കും ഉണ്ടാകും. അപ്പോ അത് നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് നമ്മൾ മാറി താമസിക്കുകയാണെങ്കിൽ തന്നെയും ഇടക്കിടക്ക് ദിവസവും പോകാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലതാണ്. അങ്ങനെയൊക്കെ പോകുന്ന ആളുകളുണ്ട്, ദിവസവും ഉമ്മയെയും ഉപ്പയെയും കാണാൻ ദിവസത്തിൽ ഒരു സമയം അവർ കണ്ടെത്തും. അങ്ങനെ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്തൊക്കെ പോയി സംസാരിക്കുകയും ഇടപഴകുകയും കാര്യങ്ങൾ ചോദിക്കുകയും അന്വേഷിക്കുകയും കൂടിയാലോചന നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരമാണ് വിശ്വാസിയിൽ നിന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അത് കേവലം സാമ്പത്തികമായ ഒരു ബാധ്യത നിർവഹിക്കുന്നതോടുകൂടി തീരുന്നതല്ല, മറിച്ച് നമ്മളുടെ സമയവും നമ്മളുടെ സാന്നിധ്യവും ഒക്കെ കൊടുക്കുമ്പോഴാണ് ആ ഒരു ഇഹ്സാനിലേക്ക് അത് എത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഉപ്പയും ഉമ്മയൊക്കെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോഴുള്ള അവസ്ഥയാണ്. എന്നാൽ അവർക്ക് ആരോഗ്യമൊക്കെ പോയി പ്രയാസമൊക്കെ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴോ അപ്പോ അവിടെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വേണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്.
Imma yablu anna indakal kibara ahaduhuma aw kilahuma fala taqul lahumā uffin wala tanharhumā. Allah subhanahu wa ta'ala padipikkana namukariyallo manushyamara avastha nu parayunnathu cheriya kuttikalayirikkumbo ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവർക്ക് പക്വതയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ പല കുസൃതികളും ചെയ്യും, പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ നമ്മൾ കുട്ടികളാണല്ലോ, അവരങ്ങനെയൊക്കെ ചെയ്യുമെന്ന രൂപത്തിലാണ് നമ്മൾ അതിനോട് സമീപിക്കാറുള്ളത്. എന്നാൽ ഇതുപോലെ തന്നെ മനുഷ്യനാ കുട്ടിത്തമൊക്കെ വിട്ട് പിന്നീട് ഇങ്ങനെ കൗമാരവും യുവത്വവും ഒക്കെ കഴിഞ്ഞ് വീണ്ടും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്നത് പഴയ രീതിയിലേക്ക് അവൻ മടങ്ങുമെന്നാണ്. വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫമൻ നുഅമ്മിറുഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖ് എന്നാണ് സൂറത്തു യാസീനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ആർക്കാണോ നാം പ്രായം നൽകുന്നത്, അവർക്കാണോ നാം ആയുസ് നീട്ടി നൽകുന്നത്, അവരെ നാം സൃഷ്ടിപ്പിൽ തല തിരിച്ചിടുന്നതാണ്. നുനക്കിസ്ഹു ഫിൽ ഖൽഖ് എന്ന് പറയുമ്പോൾ തല തിരിച്ചിടുന്ന, അതായത് ചെറുപ്പത്തില് ചെറിയ കുട്ടികൾ ഏതൊരു അവസ്ഥയിലായിരുന്നുവോ അതേ അവസ്ഥയിലേക്ക് പ്രായമാകുമ്പോൾ ആളുകൾ ചെന്നു ചേരുന്നതാണ്. മാനസികാവസ്ഥയില് ശാരീരികമായ കഴിവിന്റെ അവസ്ഥയിലൊക്കെയും ആ ഒരു കുട്ടിയുടെ രൂപത്തിലേക്ക് മാറുന്നതാണ്. ആ ഘട്ടത്തിൽ അവര് കൂടുതൽ ശ്രദ്ധയും പരിഗണനയും ഒക്കെ അർഹിക്കുന്നവരായിരിക്കും. വളരെ ശ്രദ്ധയോടെ വളരെ ക്ഷമയോടുകൂടി അവരെ പരിചരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ സൂക്ഷ്മമായിട്ട് പറയുന്നത്, നിങ്ങളുടെ സംസാരത്തിൽ ചേ എന്നൊരു വാക്കുപോലും പറഞ്ഞു പോകരുത് എന്നാണ്. കാരണം നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമ്മൾ ആഗ്രഹിക്കാത്ത രൂപത്തിലുള്ള പല സ്വഭാവ പെരുമാറ്റങ്ങളും അവരിൽ നിന്നുണ്ടാകും. കാരണം അവർ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയിട്ടുണ്ടാകും. മാനസികമായും ശാരീരികമായിട്ടൊക്കെ അങ്ങേയറ്റം ദുർബലമായൊരു സാഹചര്യത്തിൽ എത്തിച്ചേരുമ്പോൾ അങ്ങനെയുള്ള കുറെ പ്രതികരണങ്ങൾ അവരിൽ നിന്നുണ്ടാകും. ആ പ്രതികരണങ്ങളെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു പ്രകൃതത്തോടുകൂടിയായിരിക്കണം മക്കള് അതിനോട് പ്രതികരിക്കേണ്ടത്, അവർക്ക് സേവനം ചെയ്തു കൊടുക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോണ്ടല്ലോ, നമ്മൾ ചെറിയ മക്കൾ നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കുട്ടികളായിരുന്നപ്പോ നമ്മളിങ്ങനെ ഉപ്പയോടൊപ്പം ഉമ്മയോടൊപ്പം ഒക്കെ പോകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കും. ചില കാര്യങ്ങളെ കുറിച്ച് ഒരു വട്ടം ചോദിക്കും, അത് പറഞ്ഞാൽ നമ്മൾ പിണ്ടും ചോദിക്കും, പിന്നെയും ചോദിക്കും, എന്താ എന്താന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോ നമ്മളുടെ ഉപ്പയുമ്മയൊക്കെ അത് നമുക്കിങ്ങനെ ക്ഷമയോടുകൂടി പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഇതേ അവസ്ഥയിലേക്ക് പ്രായമാകുമ്പോഴും ആളുകൾ ചെന്നു ചേരും. നമ്മൾ ഒരു വട്ടം പറഞ്ഞാലൊന്നും അവർക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും ചില കാര്യങ്ങൾ ചോദിക്കുകയോ പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യും. അപ്പൊ അതൊക്കെ വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ ചേ എന്ന ഒരു വാക്കുപോലും പറയരുത് എന്ന് പറഞ്ഞാല് അവർക്ക് നിങ്ങൾക്കൊരു ഇഷ്ടക്കേട് പ്രകടിപ്പിക്കരുത് എന്നാണ്. ഒരനിഷ്ടവും പ്രകടിപ്പിക്കരുത്. നമ്മളുടെ മുഖഭാവങ്ങളിലോ നമ്മളുടെ പെരുമാറ്റങ്ങളിലോ ഒന്നും അവർക്ക് അനിഷ്ടകരമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ല. ഇനി നമ്മൾ സംസാരിക്കുകയാണെങ്കിലോ അവരോട് കയർത്ത് സംസാരിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവരോട് പെരുമാറുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരാം. കാരണം നമ്മളെ പോറ്റി വളർത്തിയത് അവരാണ്. നമ്മളെ പോറ്റി വളർത്തിയത് ഈ രൂപത്തിലേക്ക് എത്തിക്കുവാൻ അവര് ഒരുപാട് കഷ്ടതയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഉപ്പ അവര് എത്ര പ്രയാസപ്പെട്ടു കൊണ്ടായിരിക്കും അധ്വാനിച്ചിട്ടുണ്ടാവുക. ഒരുപാട് വെയിലുകൊണ്ട് ഒരുപാട് ക്ഷീണിച്ച് പലയിടങ്ങളിൽ അലഞ്ഞ് ഒരുപാട് യാത്രകൾ ചെയ്തൊക്കെ മക്കളുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അവരെ പോറ്റി വളർത്താനൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ സമയങ്ങളിൽ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ടാകും. ഗൾഫിലൊക്കെ പോയി പ്രവാസ ജീവിതം നയിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ. എന്തിനാണ് വീടും നാടും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആ നാട്ടിൽ ചെന്നുകൊണ്ട് അവരനുഭവിക്കുന്ന ഒരുപാട് കഷ്ടതകൾ ഉണ്ടാകും. ഇനി എത്ര തന്നെ വരുമാനമുണ്ടെങ്കിലും മാനസികമായിട്ട് അവരനുഭവിക്കുന്ന കുറെ ഒറ്റപ്പെടലുകള്, കുറെ പ്രയാസങ്ങള്, അങ്ങനെ കുറെ കാലം അധ്വാനിച്ചതിന്റെ ബാക്കിയായിട്ട് കിട്ടിയ കുറെ അസുഖങ്ങള് എല്ലാമായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഇതൊക്കെ എന്തിനാ അവർ ചെയ്തത്? തന്റെ മക്കള് നല്ലതുപോലെ വളരണം, അവർക്ക് നല്ല വസ്ത്രം കിട്ടണം, ഭക്ഷണം കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, ഒരുപാട് വെയിൽ കൊണ്ടവരായിരിക്കും ഉപ്പമാരെന്ന് പറയുന്നത്. അവർക്ക് പ്രായാകുമ്പോൾ അവരെ വിശ്രമിക്കാന്, അവർക്ക് സന്തോഷം നൽകാന്, അവർക്ക് മാനസികമായി കരുത്ത് നൽകാനൊക്കെ മക്കൾക്ക് കഴിയണം. ഉമ്മയെ കുറിച്ച് നമുക്കറിയാമല്ലോ, ഖുർആൻ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ, പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഓരോ ഉമ്മയും തന്റെ മക്കളെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നത്. ഒരു മനുഷ്യന് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങളിലൂടെയായിരിക്കും ഓരോ സ്ത്രീയും ആ ഘട്ടത്തിൽ കടന്നു പോകുന്നതെന്നാണ്.
നമ്മളാലോചിച്ചോക്ക, ഒരു സ്ത്രീ ഗർഭിണിയാകുന്നതോടുകൂടി അവരുടെ പ്രയാസങ്ങൾ എത്ര വലുതായിരിക്കും. നമ്മളിപ്പോ സാധാരണ നമ്മൾ കടന്നുറങ്ങുമ്പോ നമുക്ക് ചില പൊസിഷനുകളൊക്കെ ഉണ്ടാവും. ചില ആളുകൾക്ക് മലർന്നു കിടക്കണം, ചില ആളുകൾക്ക് കമഴ്ന്നു കിടക്കണം, ഈ സൈഡിലേക്ക് കിടക്കണം, ആ സൈഡിലെ, നമ്മളങ്ങനെ പല രീതിയിലാണ് നമുക്ക് സൗകര്യപ്പെടുന്ന, നമുക്ക് സുഖകരമായ രീതിയിൽ ഉറങ്ങാനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഗർഭിണിയാകുന്നതോടുകൂടി ഒരു സ്ത്രീക്ക് പിന്നെ ഒരു പ്രത്യേക പൊസിഷനിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ഡോക്ടർ പറയും ഇങ്ങനെ കടക്കരുത്, ഇങ്ങനെ കടക്കരുത്, ഇനി വല്ല കോംപ്ലിക്കേഷനും ഉള്ളതാണ് എങ്കിലോ അതിലേറെ പ്രയാസകരമായിരിക്കും. നമ്മളുടെ അനക്കവും നടക്കവും ഒക്കെ അവനെ അതിനനുസരിച്ചു കൊണ്ട് മാറ്റേണ്ടി വരും. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, കാരണം കഴിച്ചാൽ ഉടനെ ഛർദ്ദിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ ശാരീരികമായും മാനസികമായിട്ടൊക്കെയുള്ള ഒരുപാട് തളർച്ചകൾ സഹിച്ചുകൊണ്ട്, എന്നാൽ തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താതെ അതിനെ ഓമനിച്ചും സ്നേഹിച്ചും മാത്രം കാത്തിരിക്കുന്ന ഒരു ഉമ്മയുടെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക. ഒടുവില് പ്രസവിക്കുന്ന രംഗം നമുക്കറിയാലോ, അത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയാണെന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. ഖുർആൻ തന്നെ മറിയം ബീവിയുടെ പ്രസവത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഫഅജാഅഹൽ മഖാലു ഇലാ ജിദ്ഇൻ നഖല. ആ പ്രസവം അടുത്ത സമയത്ത് മറിയം ബീവി ഒരു ഈത്തപ്പന മരത്തിന്റെ അടുത്തെത്തുകയാണ്, എന്നിട്ട് അതിൽ പിടിക്കുകയാണ്. എന്നിട്ട് അവര് പറയുന്നുണ്ട്, കാലത്ത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, ഈ പ്രസവത്തിന് മുമ്പേ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. വകുന്തു നസിയം മൻസിയ, അല്ലെങ്കിൽ എല്ലാം മറന്നുപോയി അബോധാവസ്ഥയിലായി പോയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറയാണ്. കാരണം അത്രയും പ്രയാസകരമായ വേദനയാണ് ആ സമയത്ത് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വരുന്നത്. നമ്മളുടെ ഉമ്മ അനുഭവിച്ച ആ പ്രയാസങ്ങള്, ആ വേദനകള്, അത് നമ്മളുടെ ഒരു ത്യാഗം കൊണ്ടും അതിനെ മറികടക്കാൻ കഴിയില്ല എന്നാണ്. ഒരിക്കല് ഒരാളിങ്ങനെ ഉംറ ചെയ്യുകയാണ്. അപ്പൊ ഉംറ ചെയ്യുമ്പോ പ്രായമായ ഉമ്മയെ അയാൾ തോളിലേറ്റിയിട്ടാണ് ഉംറയുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെത്തിയിട്ട് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, എന്റെ ഉമ്മയെ ഞാൻ എന്റെ തോളിലിരുത്തിയാണ് ഇതെല്ലാം ചെയ്തത്, അവരോടുള്ള എന്റെ ബാധ്യതകൾ നിർവഹിക്കപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിന്നെ പ്രസവിക്കുന്ന സമയത്ത് അവരനുഭവിച്ച വേദനയുടെ ഇടയിൽ അവളിൽ നിന്ന് വന്ന ഒരു ശബ്ദം ഉണ്ടാകും. ഒരുപാട് ശബ്ദങ്ങൾ അവര് ആ വേദനയുടെ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടാകും, അതില് ഒരു ശബ്ദത്തിന് പോലും പകരമാവില്ല നീ ഇപ്പൊ ചെയ്ത കാര്യം എന്നാണ്. അപ്പൊ അത്രയും കടപ്പാടുകൾ, നമ്മൾ എത്ര തന്നെ അവരോട് ചെയ്തു തീർത്താലും തീരാത്ത അത്ര കടപ്പാടുകൾ ഓരോ ഉമ്മയോട് നമുക്ക് ചെയ്യാനുണ്ടെന്നാണ്. നമ്മള് എങ്ങനെയാണ് നമ്മളുടെ ഉമ്മയോട് പെരുമാറുന്നത്? നമ്മളുടെ തിരക്കുകൾക്കും നമ്മളുടെ ഇടയിലുമൊക്കെ അവരെ ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ പരിഗണിക്കുന്നത്? ആലോചിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ആ കടപ്പാടുകൾ നിർവഹിക്കാതെയാണ് നമ്മൾ പോകുന്നത് എങ്കിൽ അത് വലിയൊരർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിലെ വലിയ പരാജയമായിരിക്കും. നമ്മൾ കാത്തിരിക്കുന്നത് അതിന്റെ പേരിലുള്ള വലിയ ശിക്ഷകളായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ഉമ്മയോടും ഉപ്പയോടുമുള്ള കടപ്പാടുകളില് യാതൊരു തരത്തിലുള്ള വീഴ്ചയും വരുന്നില്ല എന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ പലപ്പോഴും നിസ്സാരമാണ് എന്ന് കരുതുന്ന കുറെ കാര്യങ്ങള് നമ്മളുടെ മാതാപിതാക്കളുടെ കാര്യത്തില് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അപ്പോ നമ്മള് നമ്മളുടെ ഇഷ്ടങ്ങള്, നമ്മളുടെ മക്കളുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മള് പല കാര്യത്തിലും പരിഗണിക്കുമല്ലോ. അവരുടെ ഭക്ഷണങ്ങള്, വസ്ത്രങ്ങള്, ഇഷ്ടമുള്ള സ്ഥലങ്ങള്. ഉപ്പക്കും ഉമ്മക്കൊക്കെ പ്രായമാകുമ്പോഴും അവരുടേതായ കുറെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ആ ഇഷ്ടങ്ങളൊന്നും പലപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ടാവില്ല. എന്റെ ഉപ്പക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്, ഉമ്മക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്, നമുക്ക് എത്ര പേർക്ക് അറിയുന്നുണ്ടാകും. ആ ഇഷ്ടപ്പെട്ട ഭക്ഷണം അവർക്ക് ലഭ്യമാക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഉപ്പക്ക് അതുപോലെ തന്നെ ഉമ്മക്കൊക്കെ അവരുടേതായ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ യൗവനകാലത്തൊക്കെ ഉണ്ടായ കുറെ ബന്ധങ്ങൾ, കുറെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകും. പ്രായമാകുമ്പോ അവര് പിന്നെ വീട്ടിൽ തന്നെ ആയിപ്പോകും. അവർക്ക് അങ്ങനെ പുറത്തു പോകാനൊന്നും കഴിയാത്ത കുറെ സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇടക്കൊക്കെ ഉപ്പനോട് ഒന്ന് ചോദിക്കുക, അല്ലെ ഉമ്മനോട് ചോദിക്കുക, നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും കാണണം എന്ന് ആഗ്രഹമുണ്ടോ, എങ്കിൽ നമുക്കൊന്നും പോകാം എന്നൊക്കെ പറഞ്ഞ് അവരെ കൂട്ടിയിട്ട് അവര് ചെറുപ്പത്തിലും അവരുടേതായ സമപ്രായത്തിലുമൊക്കെ അവര് വർത്തമാനം പറഞ്ഞ് അവരുടെ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാകും. ആ സൗഹൃദങ്ങളെ അവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക, അവരെ സംസാരിക്കുക, അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ കുറെ കാര്യങ്ങള് അവരുടെ വിഷയത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാകും. പക്ഷേ നമ്മള് അവർക്ക് വിശക്കുമ്പോ കൊടുക്കാനുള്ള ആഹാരം ഉണ്ടോ എന്നത് മാത്രം നോക്കിയാൽ
അവർ കടപ്പാട് തീരൂല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായിട്ട് ചില പ്രവാചകന്മാർ അവരുടെ മാതാപിതാക്കളോടുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ നമുക്കറിയാലോ, അദ്ദേഹത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ അവിടുത്തെ പരമ്പരാഗതമായ ബഹുദൈവ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഏറ്റവും ക്രൂരമായ രീതിയിൽ അതിനെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉപ്പ പുറത്താക്കുകയാണ്, വീട്ടിൽ നിന്ന് പുറത്താക്കി എല്ലാ അർത്ഥത്തിലും ആക്ഷേപിക്കുകയാണ്, ചീത്ത പറയാണ്. എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒടുവിലായിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞ സമയത്ത് ഇറങ്ങി വരുമ്പോ പറയുന്ന ഒരു വർത്തമാനം ഖുർആൻ പറയുന്നുണ്ട്, സലാമുൻ അലൈക അസ്തഗ്ഫിറുലക റബ്ബി എന്ന് പറയുന്നത്. ഉപ്പ ആട്ടി പുറത്താക്കുമ്പോഴും പറയുന്നത് ഉപ്പാക്ക് സ്വസ്ഥത ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, താങ്കൾക്ക് വേണ്ടി ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമെന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്. അപ്പൊ ഉപ്പയോട്, തന്നോട് അത്ര അങ്ങനെയൊക്കെ പെരുമാറിയ ഉപ്പയോട് പോലും ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമയെ കുറിച്ച് പറയാണ്. സക്കരിയ നബി അലൈഹിസ്സലാമയെ കുറിച്ച് ഖുർആൻ പറയുമ്പോ, യഹിയ നബി അലൈഹിസ്സലാമയെ കുറിച്ച് പറയുമ്പോ ഖുർആൻ പറയുന്നത് വബറം ബി വാലിദൈഹി എന്നാണ്. ഉപ്പയോടും ഉമ്മയോടുമൊക്കെ ബിർറ് ചെയ്യുന്ന, നന്മയിൽ വർത്തിക്കുന്ന ആളായിരുന്നു എന്നത് ഒരു പ്രവാചകന്റെ ശ്രേഷ്ഠതയായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായിട്ട് എടുത്തു പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ സ്നേഹിക്കാനും കടപ്പാടുകൾ ചെയ്തു കൊടുക്കാനും ഉപ്പയും ഉമ്മയും ഉണ്ടായിട്ടില്ല. ഉപ്പ ജനനത്തിന് മുമ്പേ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. തുള്ളിച്ചാടി നടക്കുന്ന ചെറിയ പ്രായത്തിൽ തന്നെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വലുതായിട്ട് ഉമ്മക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് അനുവാദം ചോദിക്കുന്നുണ്ട്, ഇസ്തിഗ്ഫാർ നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അള്ളാഹു ഇസ്തിഗ്ഫാർ നടത്താനുള്ള അനുമതി കൊടുക്കുന്നില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചപ്പോ ഖബർ സന്ദർശിക്കാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത് ഹദീസുകളിൽ കാണാൻ കഴിയും. അവിടെ എത്തിയിട്ട് ഉമ്മയുടെ ഖബറിന്റെ അവിടുത്തെ എത്തിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാണ്. അങ്ങനെ കരയുമ്പോ ചുറ്റുമുള്ള സഹാബികൾ പോലും കരഞ്ഞു പോകുന്ന രൂപത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണു നിറഞ്ഞ സംഭവങ്ങളൊക്കെ കാണാൻ കഴിയും. ഉമ്മയോടുള്ള കടപ്പാടും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് അവിടെ നമുക്ക് ഓർമ്മിക്കാനുള്ളത്. ഉമ്മയോടും ഉപ്പയോടുമുള്ള കടപ്പാടുകള് നമ്മൾ നിർവഹിക്കുമ്പോൾ അത് ഭൗതിക ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മളുടെ പാരത്രികമായ ലോകത്തുമൊക്കെ നമുക്ക് ഒരുപാട് അർത്ഥത്തില് ഗുണങ്ങൾ ഉണ്ടാവുന്ന കാര്യമാണ് എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഗുഹയിലകപ്പെട്ട ചില ആളുകളുടെ കഥ പറയുന്നുണ്ടല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാളുകള് അവര് ഒരു യാത്ര ചെയ്യുമ്പോൾ, കാറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയ പേമാരി വരികയാണ്. അങ്ങനെ മഴയും കാറ്റുമൊക്കെ കാരണം അവരൊരു ഗുഹയിൽ പോയിരുന്നു. പക്ഷേ വലിയൊരു കാറ്റിലും മഴയിലും പേമാരിയിലും ആ ഗുഹയിലെ അടുത്തൊരു പാറ വന്നുകൊണ്ട് അത് അടഞ്ഞു പോവുകയാണ്. ഒരു രക്ഷയിൽ അവർക്ക് പിന്നീട് പേമാരി ഒടുങ്ങിയിട്ടും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അവരൊരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷേ പാറ അനങ്ങുന്നില്ല. ഒടുവിൽ അവര് മൂന്നുപേരും തീരുമാനിച്ചു, നമ്മൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു നോക്കാം, അങ്ങനെ അള്ളാഹു എന്തെങ്കിലും രക്ഷാമാർഗം തന്നെങ്കിലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ഓരോരുത്തര് പ്രാർത്ഥിച്ചു. അതില് ഒരാളുടെ പ്രാർത്ഥന, അയാൾ ഒരാൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അയാൾക്ക് പ്രായമായ ഉമ്മയും ഉപ്പയും ഉണ്ടായിരുന്നു. അപ്പോ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു ഇദ്ദേഹം. ഒരിക്കല് പുറത്തു പോയപ്പോ ജോലി കഴിഞ്ഞ് വരാൻ കുറച്ച് വൈകിപ്പോയി. അങ്ങനെ വന്ന ഉടനെ അവർക്കുള്ള ഭക്ഷണം കൊടുക്കുകയാണ് ഇദ്ദേഹം ആദ്യം ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷെ അന്നേ ദിവസം കുറച്ച് വൈകി വന്നതുകൊണ്ട് ഉമ്മയും ഉപ്പയൊക്കെ ഉറങ്ങിപ്പോയി. അപ്പൊ ഉറങ്ങിപ്പോയപ്പോ അവർക്ക് ഭക്ഷണം കഴിക്കാതെയാണ് ഉറങ്ങിയത്. അങ്ങനെ ഇദ്ദേഹം ഭക്ഷണം കൊണ്ടുവന്നു, എന്നിട്ട് മക്കള് ഉണ്ടവിടെ. പക്ഷെ മക്കൾക്ക് ഉമ്മക്കും ഉപ്പക്കും കൊടുത്തിട്ടേ മക്കൾക്ക് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. കാരണം ഉമ്മയും ഉപ്പയും കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ഉമ്മയും ഉപ്പയും ഭക്ഷണം കഴിക്കാതിരുന്ന സമയത്ത് ആ മകന് ആ ഭക്ഷണവും കൊണ്ട് അവരുടെ അവരുറങ്ങുന്ന സ്ഥലത്ത് ഇങ്ങനെ കാത്തിരുന്നു എന്നാണ്. മക്കള് അവര് കരഞ്ഞ് തളർന്ന് ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ ഇവര് പിന്നീട് ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അതുവരെ ആ ഭക്ഷണവുമായിട്ട് ഞാൻ കാത്തിരുന്നു. പടച്ചോനെ, നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നീ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ കല്ല് മാറി അവര് ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ചരിത്രം, ഒരു കഥ പറയുന്നതിലൂടെ നമ്മളോട് പറയുന്ന ഒരു കാര്യം,
മാതാപിതാക്കളോടുള്ള ആ ബന്ധമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുമ്പോൾ നമ്മളുടെ ഭൗതികമായ ജീവിതത്തിലും ഒരുപാട് ഖൈറും ബർക്കത്തൊക്കെ അത് മുഖേന ഉണ്ടാവുന്നതാണ്. നേരെ തിരിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചില തെറ്റുകൾക്ക് അല്ലാഹു ഈ ലോകത്ത് വെച്ച് തന്നെ അതിന്റെ ശിക്ഷ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല തെറ്റുകൾക്കും അല്ലാഹു ഇവിടെ ശിക്ഷിക്കാതെ പരലോകത്ത് വേണ്ടി മാറ്റിവെക്കുമല്ലോ. എന്നാൽ ഈ ലോകത്ത് തന്നെ അല്ലാഹു ശിക്ഷിക്കുന്ന ചില തെറ്റുകളുണ്ട്. അതില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് പറയുന്ന ഒരു കാര്യം, മാതാപിതാക്കളെ ദ്രോഹിച്ച ആളുകൾ എന്നാണ്. മാതാപിതാക്കൾക്ക് ദ്രോഹം ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷ പരലോകത്ത് മാത്രമല്ല ഉണ്ടാവുക, ഈ ലോകത്ത് തന്നെ അവർക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തില് പടച്ചുവാൻ അതിനുള്ള ശിക്ഷ നൽകുന്നതാണ്. അത്രയും വലിയ ഒരു നന്ദികേടാണ് മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്ന് പറയുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ യാഥാർത്ഥ്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഉമ്മയോടും ഉപ്പയോടുമൊക്കെയുള്ള കടപ്പാടുകളും ബന്ധങ്ങളൊക്കെ ഏറ്റവും നന്നായി നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ കരീമിൽ മഹ്മൂദും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാഹു വറഹീമിൽ മഹ്മൂദും അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അഷ്റഫു മൗലൂദും അയ്യുഹൽ ഇഖ്വം ഊസീകും വഇയ്യായ അവ്വലം ബിതഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവെ സൂക്ഷിച്ചു തക്കുവയുള്ളവരായി മുന്നോട്ട് പോകണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് സഹാബിമാരെ കൂടിയിരിക്കുമ്പോൾ പറഞ്ഞു, റഹിമ അൻഫുഹു, ഒരാൾ നശിച്ചു പോകട്ടെ, ഇന്നയാൾ നശിച്ചു പോകട്ടെ എന്ന് മൂന്ന് പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, റസൂലെ ആരെയാണ് താങ്കൾ ഇത്രയധികം ശപിക്കുന്നത് എന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി, പ്രായമായ ഉമ്മയെയും ഉപ്പയെയും കിട്ടിയിട്ട് പ്രായമായ ഉമ്മയെയും ഉപ്പയും ഉണ്ടായിട്ട് സ്വർഗത്തിൽ പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ സ്വർഗത്തിൽ പോവാത്ത ആള് നശിച്ചു പോകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്നാണ്. പ്രായമായ ഉമ്മയും ഉപ്പയും ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വേറൊരർത്ഥത്തിൽ ഒരു സുഹൃതമാണ് എന്നതാണ്. കാരണം നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹിന്റെ സ്വർഗം നേടിയെടുക്കാനും ഒക്കെയുള്ള വലിയൊരു അവസരം പടച്ചവൻ അതിലൂടെ നൽകുകയാണ്. അവരെ സ്നേഹിക്കുന്നതിലൂടെയും അവരെ സ്നേഹിക്കുന്നതിലൂടെയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൂടെയും ഒക്കെ അള്ളാഹു മഹത്തായ പ്രതിഫലം അതിനു വേണ്ടിയിട്ട് നൽകുന്നതാണ്. എന്നാൽ നേരെ തിരിച്ചുകൊണ്ടാകും, അങ്ങനെ പ്രായമായ ആളുകളെ കിട്ടിയാൽ അതിന് നേരാവണ്ണം അവരോടുള്ള കടപ്പാടുകളും ഇഹ്സാനൊന്നും ചെയ്യാൻ കഴിയാതെ നരകത്തിലേക്ക് പോകുന്ന ആളുകളും ഉണ്ടാകും എന്നാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഒരുപാട് തിരക്കുകൾ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ആ തിരക്കുകൾ കാരണമായിട്ടാണ് പലപ്പോഴും നമ്മൾ വേണ്ട രീതിയിൽ ഉമ്മയെയും ഉപ്പയെയും പരിഗണിക്കാതെ പലരും പോകാനുള്ള കാരണം ഉണ്ടാവാറ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കാലത്ത് ഒരുപാട് പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്, യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ജിഹാദ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ചില സമയത്ത് ജിഹാദിന് വേണ്ടിയിട്ട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ചില ആളുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ വിഷയത്തിൽ മാത്രമാണ്. അതായത് വീട്ടില് ഉമ്മയും ഉപ്പയും നമ്മളുടെ സാന്നിധ്യവും നമ്മളുടെ സഹായവും ആവശ്യമുള്ള ഘട്ടത്തിലാണെങ്കിൽ ജിഹാദിൽ പോലും പോകാതെ അവരോട് വീട്ടിൽ പോയിട്ട് അവരെ സേവിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളാലോചിച്ച് നോക്കുക, നമ്മളുടെ ഭൗതികമായ തിരക്കുകളാണല്ലോ പലപ്പോഴും ഇതിൽ നിന്നൊക്കെ നമ്മളെ തടയുന്നത്. ജിഹാദ് പോലെയുള്ള അത്രയും വലിയൊരു കാര്യത്തിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിവെച്ചുകൊണ്ട് ഉമ്മയെയും ഉപ്പയെയും അവരെ സഹായിക്കാനും സേവിക്കാനും ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേത് ഭൗതികമായ തിരക്കുകളും നമുക്കത്ര വലുതാവാൻ പാടില്ല. എത്ര വലിയ കാര്യമാണെങ്കിലും അത് നമ്മൾ അതിൽ നിന്ന് കുറച്ച് സമയം മാറി നിന്നാല് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായാലും അതൊന്നും നമ്മൾ പരിഗണിക്കാതിരുന്ന് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉമ്മയോടും ഉപ്പയോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് വലിയ അർത്ഥത്തിലുള്ള അള്ളാഹുവിന്റെ കോപത്തിനിരയാകുന്ന കാര്യമായി മാറും. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
റിലർ റബ്ബി ഫീ റിലൽ വാലിദൈൻ വസഖ്തുർ റബ്ബി ഫീ സഖ്തിൽ വാലിദൈൻ. അള്ളാഹിന്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ അത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹിന്റെ കോപം എന്ന് പറയുന്നത്. നമ്മളുടെ ഉമ്മയും ഉപ്പയും നമ്മളെ കുറിച്ച് അവരുടെ മനസ്സിൽ ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ, ഒരു വെറുപ്പുണ്ടെങ്കിൽ, നമ്മളെ കുറിച്ച് മോശമായൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ, നമ്മൾ സമൂഹത്തിൽ എത്ര മാന്യന്മാരായാലും പടച്ചോന്റെ അടുത്ത് വില ഉണ്ടാവില്ല. കാരണം നമ്മളുടെ ഉപ്പയും ഉമ്മയും നമ്മളെ കുറിച്ച് ദേഷ്യപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ അള്ളാഹു നമ്മളോട് ദേഷ്യപ്പെടുന്നതാണ്. അവര് സന്തോഷമാണെങ്കിൽ, നമ്മളെ കുറിച്ച് വളരെ തൃപ്തരാണെങ്കിൽ, വളരെ സന്തോഷമുള്ള മനസ്സാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലും നമുക്ക് ആ തൃപ്തി ഉണ്ടാകുന്നതാണ്. അപ്പോ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, എന്റെ ഉമ്മയും ഉപ്പയും എന്നെ കുറിച്ച് ആ അർത്ഥത്തിൽ ഒരു ദേഷ്യം അവരുടെ മനസ്സിലില്ല, അവരുടെ മനസ്സിലൊരു അനിഷ്ടവുമില്ല, എന്നെ കുറിച്ച് ഒരു പരാതിയുമില്ല എന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ മാത്രമേ നമ്മളുടെ മറ്റെല്ലാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളായിട്ട് മാറുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന, അത് നാളെ നമ്മളുടെ സ്വർഗപ്രവേശത്തിന് കാരണമാകുന്ന സൽക്കർമ്മങ്ങളായി മാറുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവോടുള്ള കടപ്പാടുകളും നമുക്ക് ചുറ്റുമുള്ള ആളുകളോടുള്ള കടപ്പാടുകളും എല്ലാം ഏറ്റവും നന്നായി നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നവരുടെ കൂട്ടത്തിൽ നാദാ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹ് ഞങ്ങളുടെ കൂട്ടത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, സാമ്പത്തികമായൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ. അള്ളാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ അകറ്റിക്കൊടുക്കണമേ നാദാ. അള്ളാഹുവേ ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും പ്രായമാറി വരുന്നവരാണ് നാദാ, അവരോട് നീ കൂടുതൽ കാരുണ്യം നൽകണമേ നാദാ. അള്ളാഹുവേ ഞങ്ങളുടെ ബന്ധങ്ങളെ നീ ചേർത്ത് നിർത്തണമേ. അല്ലാഹ് ഞങ്ങളുടെ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ആളുകള്, ഞങ്ങളുടെ മാതാപിതാക്കള്, മക്കള്, ഇണകള്, സഹോദരങ്ങള്, കുടുംബക്കാരായ ആളുകൾ,